വചന നിലാവ്. വചന നിലാവ് ഭാഗം 154. പുറപ്പാടിൻ്റെ പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഈജിപ്തിനുമേൽ ദൈവം അയക്കുന്ന 9 മഹാമാരികളുടെ ബാധകളുടെ വിവരണമാണ്. ഈ ബാധകളെ പൊതുവായി നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, ജലം രക്തമായി മാറുന്നു, തവള പെരുകുന്നു, പേൻ പെരുകുന്നു, ഈച്ചകൾ വർദ്ധിക്കുന്നു, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, വ്രണങ്ങൾ ബാധിക്കുന്നു, കന്മഴ വർഷിക്കുന്നു, അന്ധകാരം വ്യാപിക്കുന്നു, വെട്ടുകിളികൾ നിറയുന്നു. ഇങ്ങനെ 9 ബാധകളാണ് ദൈവം ഈജിപ്തിനുമേൽ അയക്കുന്നത്. ഇതിൽ ഈ 9 കാര്യങ്ങളും, അന്ധകാരം, അതുപോലെ തന്നെ വെട്ടുകിളി, കന്മഴ, കല്ലുകൾ, അതുപോലെ തന്നെ ഈച്ച, പേൻ, തവള, ജലം, ഇതെല്ലാം ഭൂമിയിലെ ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ തന്നെയാണ്, ഭൂമിയിലുള്ളവ തന്നെയാണ്, ജീവജാലങ്ങളാണ്. ഒപ്പം തന്നെ വ്രണങ്ങൾ ബാധിക്കുക, മൃഗങ്ങൾ ചത്തൊടുങ്ങുക എന്നിങ്ങനെ 2 അവസ്ഥകളും. ഇതെല്ലാം ഭൂമിയിൽ അതിൻ്റേതായ രീതിയിലുണ്ടായിരുന്ന വസ്തുക്കളും അവസ്ഥകളുമൊക്കെയാണ്. പക്ഷേ ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാധയായി മാറിയത്, മഹാമാരിയായി മാറിയത് എപ്പോഴാണ്? അവയുടെ ഭൂമിയിലെ അളവ് വർദ്ധിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ അവസ്ഥകളിൽ ഒരു അനിയന്ത്രിതമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടപ്പോൾ. മനുഷ്യന് ബാധകൾ അനുഭവവേദ്യമാകുന്നത് അവൻ്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയിലെ മാറ്റങ്ങൾ അനിയന്ത്രിതമാകുമ്പോഴും, ഒപ്പം തന്നെ പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ച പല ജീവജാലങ്ങളും വസ്തുക്കളും അനിയന്ത്രിതമായി വർദ്ധിക്കുമ്പോഴും. അങ്ങനെയെങ്കിൽ ബാധ എന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് തന്നെയല്ലേ? മഹാമാരി എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് തന്നെ. ഇവിടെ ദൈവം അയക്കുന്ന ഓരോ ബാധകളിലൂടെയും മനുഷ്യനെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം ഇതുതന്നെയാണ്. ദൈവം സൃഷ്ടിച്ചവ സന്തുലിതമായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി ദൈവം അത് അസന്തുലിതമാക്കി ആദ്യകാലത്തെ ബാധകളയക്കുന്നു. എന്നാൽ ആരുടെയും മോചനത്തിന് വേണ്ടിയല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മനുഷ്യന് ദൈവം ദാനമായി നൽകിയ പലതും പ്രകൃതിയിൽ അസന്തുലിതമാക്കുമ്പോൾ മനുഷ്യനിർമ്മിത ബാധകളും മഹാമാരികളും ഈ ലോകത്തിൽ പലപ്പോഴും പെരുകുകയാണ്. നമ്മുടെ ഈ ലോകത്തിലുണ്ടായിട്ടുള്ള പ്രളയദുരന്തങ്ങളും മറ്റു ദുരിതങ്ങളും ഇപ്പോഴുള്ള പകർച്ചവ്യാധികളുമൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മനുഷ്യന് ഇതിൽ പങ്കില്ലേ? നിയന്ത്രിക്കാനാവാത്ത മനുഷ്യൻ്റെ മനസ്സിലെ വാഞ്ചകളുടെ അനിയന്ത്രിതമായ രീതിയിലുള്ള ഇടപെടലുകളും അവൻ്റെ ആഗ്രഹവും സ്വാർത്ഥതയും ഒക്കെ തന്നെയല്ലേ പല ദുരന്തങ്ങൾക്കും കാരണമായിത്തീരുന്നത്? മനുഷ്യൻ്റെ സ്വാർത്ഥതയും മനുഷ്യൻ്റെ ഇടപെടലുകളും അത് പ്രകൃതിയെ അസന്തുലിതമാക്കുമ്പോൾ ഇന്ന് ബാധകൾ, മഹാമാരികൾ മനുഷ്യനെ തന്നെ തേടി വരികയാണ്. ഇനി വീണ്ടും നമ്മൾ ഓർക്കണം, ഓരോ ബാധയും ഈജിപ്തുകാർക്ക് മേൽ ദൈവം അയച്ചത് ഒരു മുന്നറിയിപ്പിന് ആയിട്ടായിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പുകളെ ഓരോ ബാധയ്ക്ക് ശേഷവും ഫറവോ അവഗണിച്ചപ്പോൾ ദൈവത്തിൻ്റെ നന്മ ചെയ്യാനുള്ള ആ വലിയ ആഗ്രഹത്തെയും ദൈവത്തിൻ്റെ അനുഗ്രഹദായകമായ പ്രവൃത്തികളെ തള്ളിക്കളയുന്ന ഒരു മനോഭാവവുമൊക്കെ മനുഷ്യനിൽ നിന്ന് പ്രകടമാവുകയാണ്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന മനുഷ്യൻ വലിയ ദുരന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പുറപ്പാട് പുസ്തകത്തിൽ ഈ മഹാമാരികൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചൊരു വിചിന്തനം ചെയ്യണം. എൻ്റെ പ്രകൃതിയെ, എനിക്ക് ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയെ, ദൈവം എനിക്ക് സൃഷ്ടി ചെയ്ത് ദാനമായി നൽകിയതിനെ, അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ ഞാൻ പരിപാലിക്കുന്നുണ്ടോ? ഈശോയെ, എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എനിക്ക് അവിടുന്ന് ദാനമായി നൽകിയ പ്രകൃതിയെയും എൻ്റെ ആവാസ വ്യവസ്ഥയെയും ഏറ്റവും സ്നേഹത്തോടെ സന്തുലിതമായി നിലനിർത്തുവാൻ വേണ്ട അഭിഷേകം എനിക്ക് നൽകണമേ. ആമേൻ. സ്നേഹപൂർവം ഫാദർ ജെയ്സ് പൂതക്കുഴി.